ഹലോ എവ്രി വൺ, നമ്മള് പോർട്ടോറിക്കോയിലാണ്. വെക്കേഷൻ വന്നതാണ്. ഇപ്പൊ പോർട്ടോറിക്കോ ജിയോഗ്രാഫിക്കലി മലയാളികൾക്ക് മനസ്സിലാവാൻ, വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമൊക്കെ വരുന്ന കുറെ ആ ഒരു കരീബിയൻ ഐലൻഡ്സ് ഉണ്ടല്ലോ, അവിടുത്തെ ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് ഐലൻഡ് ആണ് പോർട്ടോറിക്കോ. അപ്പൊ ഇവിടുത്തെ കൾച്ചർ, ഫുഡ്, പീപ്പിൾ, സ്ഥലങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ബ്ലോഗാണ്. ഇപ്പൊ ഇവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് യുനോ കോമ്പിനേഷൻ ഓഫ് ത്രീ ഡിഫറെന്റ് തിങ്സ്. വലിയ അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല. സോ ഒരു അവരുടെ ഇൻഡിജീനിയസ് പോപ്പുലേഷൻ, അവരുടെ കൾച്ചർ അവരിപ്പോഴും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു എലമെന്റ്, പിന്നെ 500 ഇയേഴ്സ് സ്പാനിഷ് കോളനി ആയിരുന്നു. ഇപ്പോൾ സ്പാനിഷ് ഇൻഫ്ലുവൻസും പിന്നെ ആഫ്രിക്കൻ ഇൻഫ്ലുവൻസും ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു മിക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പായിട്ട് ലഞ്ചിന് ചെയ്തത് ലക്ക് വേവ ഡെൽമാർ എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. ഇപ്പോൾ പോർട്ടോറിക്കോയിലൊരു ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ് റെഡ് സ്നാപ്പർ, ചില്ലോ. അപ്പോൾ അത് ഹോൾ ഫ്രൈഡ് ആയിട്ട് കഴിക്കുക എന്നുള്ള ഇവിടുത്തെ ഒരു ട്രഡീഷനാണ്. ഇവിടെ പലയിടത്തും അത് കിട്ടും. അപ്പോൾ ആ ഒരു ഫിഷിൻ്റെ ഫ്രഷ്നെസ് ക്വാളിറ്റി കൊണ്ടും, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർലി ഹൈ ടെമ്പറേച്ചറിൽ ഡീപ് ഫ്രൈ ഉണ്ടായിരിക്കാം. ഇറ്റ് ഇസ് വെരി വെരി യുനോ ലൈറ്റ്, ഫ്ലഫി ആൻഡ് ക്രിസ്പി ആൻഡ് മോയിസ്റ്റ് ഓൾ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഒരു തുടക്കം തന്നെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചേരം അടുത്തുള്ള ഒരു ബീച്ചിലൊക്കെ പോയി, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോർട്ടോറിക്കോയിൽ ഇൻവെൻറ്റ് ചെയ്ത ഒരു കോക്ടെയിലാണ് പീനക്കൊളാട. അപ്പോൾ ഇവിടുത്തെ ഹിൽട്ടൺ ഹോട്ടലുകാരെ അവകാശപ്പെടുന്നത് ഹിൽട്ടൺ കരീബി, അവരാണ് പീനക്കൊളാട ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ബാറാച്ചിനോ റെസ്റ്റോറൻറ്റ് വേറെ ഓൾഡ് സാൻമാനിലുള്ള അവരുടെ അവകാശവാദം, ദേ ഇൻവെൻറ്റഡ് ദിസ് ഡ്രിങ്ക് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ആരുണ്ടാക്കി സെക്കൻഡ് ആക്കി എന്നുള്ളത് നമുക്കൊരു വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചോളം രണ്ടിടത്തും പോവുക, രണ്ടും ടേസ്റ്റ് ചെയ്യുക, കൊള്ളാമെങ്കിൽ രണ്ടും എൻജോയ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതിലും രണ്ടും എൻജോയ് ചെയ്യുക, അത്ര ഉള്ളൂ. The Hilton, we had that yesterday. I like this better. I know. It's because this is original recipe. I know why I liked it. They claim to be the place. Yeah. And it's the same bartender. Oh, really? He simply creates a drink here. Yeah. And then in the 60s, if you were a famous bartender or chef or whatever, you work at the Hilton. Oh. But there's two mistakes. Blending. The blending, they have to blend it. Yeah. And the second, they put too much coconut in it. Yeah, I like this and more. And piña colada means strained pineapple. Okay. What do you think of this piña colada? It's excellent. You should now go and try the piña colada in the Hilton. Apparently, this is better according to him because this is more pineapple forward versus the other is more coconut forward. Yeah, this, I can know this is very pineapple forward. Yeah. You agree with it? Yeah. Yes. Yeah. Agree. I'm a fan. ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞു. നമ്മൾ ഓൾഡ് സാൻമാൻ വഴിയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. അപ്പോൾ ഇവിടെ പഴയ ഒരു സിറ്റി ആയതുകൊണ്ട് ഇവിടെ ഒരു 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 ഓൾഡ് കാസലുണ്ട്. 500 years ago സ്പാനിഷുകാരുണ്ടാക്കിയ എൽ മോറോ ഓർ സാൻ ഫെലിപ്പെ ഡെൽ മോറോ. അപ്പോൾ ഓവർ 500 years ഓഫ് ഹിസ്റ്ററി ഹിയർ. അവരുടെ ഒരു കീ ഡിഫെൻസീവ് പോയിൻ്റ് ആയിരുന്നു. ആൻഡ് ദേ സക്സസ്ഫുള്ളി വിത്ത്ഹെൽഡ് ഓൾമോസ്റ്റ് എവറി അറ്റാക്ക് ഓൾ ദ വേ ടു 1898 സ്പാനിഷ് അമേരിക്കൻ വാറിൽ. The castle finally fell, but till then it was a key defensive point for the Spanish Empire. നമുക്ക് ഇഷ്ടംപോലെ സാൻസ് ബെസ്റ്റ് ഒരുപാട് ബാറൊക്കെ ഉണ്ട് വൈകുന്നേരം ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡ്രിങ്കൊക്കെ വാങ്ങിച്ച് പിടിച്ചുകൊണ്ട് നടക്കാം. യു എസിലാണെങ്കിൽ അത് സംഭവിക്കത്തില്ല. പോയി നമ്മൾ
നമ്മളിന്ന് ഈ പോണ സ്ഥലം വെച്ചാൽ ഒരു കേവ് ടൂറാണ്. ഈ ഇതൊക്കെ ഉള്ള ലൂറ കാവൻസ് ഒക്കെ സ്റ്റാലിക്മൈറ്റ്സും അതൊക്കെ ഉള്ള സ്ഥലം. പക്ഷെ അത് കുറച്ച് ദൂരമുണ്ട്, ഒരു മണിക്കൂർ. അപ്പോൾ നേരിച്ച് പോകുന്ന വഴിക്ക് ഭക്ഷണം അവിടെ കഴിക്കുന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു. പക്ഷെ പോണ വഴിക്ക് എല്ലാം ഇതുപോലത്തെ ലോക്കൽ ഷാക്കുകളും കുറേ ഉണ്ട് ഇവിടെ. ഏട്ടാ ഒന്ന് രണ്ട് You guys do this all year round. Oh, nice. So you have chicken? Yes, I have pork. What is this? This is pork, right? It's a pork. Pork. And then chicken. Chicken. Uh-huh. No beef. And you guys keep it tight together like this. Touch it together. Year round. Very good. Yum yum. Hot sauce, kid sauce ഇതിന് ആവശ്യമില്ല. ഒന്നും വേണ്ട, അടിച്ച മാത്രം മതി. Yum. I'm going yet, right? Okay. Can I take a picture of the whole group? Oh, you want a whole group picture? So they all went there. Just tell them to come here. They want. Now going inside here, I will show you something. Try to stay close, all right? If not, you got a light. ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞ് നമ്മൾ റിയു കാമോ പാർക്കിലൊക്കെ പോയി. അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ അടുത്തുള്ള ഒരു ബീച്ച് കണ്ടുപിടിച്ചു, പോസ ഡെൽ ഒബിസ്പോ. ശരിക്കും ഒരു സ്മോൾ ബീച്ചാണ്, പക്ഷെ വൺ ഓഫ് ദ യുണീക് ബീച്ചസ് വി ബീൻ ടു. ആ ഒരു എൻഡ്, ആ മലയുടെ എൻഡിൽ ആ ഒരു പാറയുടെ ഗ്യാപ്പ് കാരണം യുനോ വാട്ടർ അതുവഴി ഇങ്ങനെ ക്രാഷ് ചെയ്ത് ഒരു ബിഗ് സ്പ്ലാഷ് ആയിട്ട് ഇങ്ങനെ വന്ന്, ഇറ്റ്സ് എ വെരി നാച്ചുറൽ ആൻഡ് യുണീക് എക്സ്പീരിയൻസ്. എല്ലാവർക്കും, എവ്രി വൺ റിയലി ഹാവ് എ ഗ്രേറ്റ് ടൈം ഹിയർ. ബീച്ച് ഇതൊക്കെ പോയി ഇറങ്ങിയിട്ട് നമ്മൾ ലാസ്റ്റ് വന്നിട്ട് ഒന്നും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ റോഡ് സൈഡിൽ കണ്ട ഒരു ഫുഡ് ട്രക്കിൻ്റെ ഫ്രണ്ടിൽ നിർത്തി കഴിക്കാനുള്ള സെറ്റപ്പാണ്. ഇതൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ അവർക്ക് കുറച്ചെങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നാട്ടിലെ ഒരു സെറ്റപ്പ് പോലെ, ഇനോ നമ്മൾ നാട്ടിലെങ്ങനെയാണോ അതുപോലെ ഒരു തട്ടുകടയുടെ പോലെ വണ്ടി ഫ്രണ്ടിൽ ബാക്കിൽ ഷെഡ്. മുഫം കൊണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ നമ്മുടെ നാട്ടിൽ പോലെ ഏത്തക്ക തന്നെ, ഏത്തക്ക എടുത്ത് കട്ട് ചെയ്ത് അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് അതിനെ എടുത്ത് ആ മറ്റേ പാത്രമൊക്കെ അതിനകത്ത് വെച്ച് എടുത്ത് ചമ്മന്തി ആക്കി ഇങ്ങനെ ഉണ്ടാക്കുക. ചമ്മന്തി ആക്കി ഫ്രഷ് ആയിട്ട് മൊഫം കൊണ്ടാക്കണ എൻ്റെ വീഡിയോ. മൊഫം അതിനെ എടുത്ത് അതിൽ ഇങ്ങനെ കുഴിച്ച് വെച്ച് അതിൽ ആ കറി ഉണ്ടാക്കി. നമ്മുടെ മീൻ കറി പോലത്തെ കറി തന്നെയാണ്. This is a fish mofongo. Fish. Mahi mahi. Seafood. Mahi mahi. പക്ഷെ എങ്ങനെയുണ്ട് എമ്പനാട്? എങ്ങനെയുണ്ട് ഗുഡ്? കുഞ്ഞ് ഷ്രിംപ്, നമ്മളെ നാട്ടിൽ കിട്ടുന്ന ബേബി ഷ്രിംപ്. ഓ അതാണ് ചെമ്മീൻ കറി. ചെമ്മീൻ കറി എമ്പനാടാണ്. വെരി ലൈറ്റ് അല്ലേ? റിയലി ഗുഡ്, റിയലി ഗുഡ്. ലൈറ്റ് മൊഫങ്കോ. മൊഫങ്കോ എടുത്ത് ആ നമ്മളെ ഇടിച്ചുണ്ടാക്കിയ സാധനം, അതിനകത്ത് ഒരു മീൻ കറി തന്നെ തൊഴിച്ച്. ശരിക്കും നമ്മുടെ കപ്പയും മീൻ കറിയുടെയും കപ്പയും മീൻ കറി. എങ്ങനെയുണ്ട് മൊഫങ്കോ? മുഖത്ത് മുഖം കണ്ടിട്ടൊരു സന്തോഷം. സന്തോഷം, വളരെ ടേസ്റ്റി, അടിപൊളി. മീൻ കറി പോലെ ഉണ്ടോ? മീൻ കറി പോലെ ഉണ്ടോ? നല്ല ഫ്ലേവേഴ്സ് ഉണ്ട്, ഫ്ലേവർ അടിപൊളി. Take a
അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് പോർട്ടോറിക്കോയിലെ പോർക്ക് ഹൈവേ എന്ന് പറയും. പോർക്ക് ഹൈവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലോ റോസ്റ്റഡ് ബാർബിക്യൂ പോർക്ക്, ഈ ഫയർ പിറ്റിൽ സ്ലോ ആയിട്ട് റോസ്റ്റ് ചെയ്ത് ആ ഒരു പോർക്ക് ഉമ്മാരുടെ ഒരു ഒരു വളരെ സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഒരുപാട് ബാർബിക്യൂ പിറ്റ്സ് ഈ ഫുൾ ഹൈവേയിലുണ്ട്. വളഞ്ഞു പുളഞ്ഞു പോണവർ, നമ്മളുടെ മൂന്നാർ ഇടുക്കിയിലൊക്കെ പോണ പോലത്തെ ഒരു മലയുടെ മേലെ മലയിൽ കയറി പോണ ഹൈ റേഞ്ച് പ്രദേശമാണ് ശരിക്കും. അപ്പോൾ അതിനകത്തുള്ള ഒരു ബാർബിക്യൂ പ്ലേസ്. നമ്മളിങ്ങനെ ഇന്ന് ഇതുവഴി ഡ്രൈവ് ചെയ്ത് പോയൊരു ഒന്നോ രണ്ടോ സ്ഥലത്തെങ്കിലും നിർത്തണമെന്നാണ് ആഗ്രഹം. നോക്കാം. ശരിക്കുള്ള പോർക്ക് ഹൈവേ. മറ്റേ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ മൊത്തം ഒരു കാർണിവലും നാട്ടിലെ മറ്റൊരു ഉത്സവപ്പറമ്പിലൊക്കെ പോകുന്ന ഒരു അന്തരീക്ഷം. ഇവിടെ ഫുൾ ബലൂൺ കട, കൊച്ചുകട, കുട്ടികൾക്കുള്ള അത് അവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ നമ്മൾ മറ്റേ പോർക്ക് ശരിക്കും ഫുൾ പോർക്കിന് ആക്ച്വലി ബാർബിക്യൂടെ സീൻ കണ്ടു. അതിനകത്ത് രണ്ടു ഒരു ബാൻഡ് പ്ലേ ചെയ്യണു. ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരാണ് തോന്നുന്നു മറ്റേ. അപ്പോൾ അവരൊക്കെ അവിടെ വന്ന് ഡാൻസ് കളിക്കുന്നു, പോർക്ക് കഴിക്കുന്നു, സാധനം ഷോപ്പ് ചെയ്യുന്നു, തൊപ്പി വാങ്ങിക്കുന്നു, ഷർട്ട് വാങ്ങിക്കുന്നു. This is real culture, real Puerto Rico, the real one. On side oru one of the most iconic landmark slash symbol like ettum kudal alkar Instagram il avadude ka photo edutirunna salavan here fireplace ഇവിടെയൊക്കെ ഈ ലാറ്റിൻ അമേരിക്കനോ അല്ലെങ്കിൽ ഒരു കരീബിയൻ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത. നടുക്ക് ഇങ്ങനെ ഒരു ടൗൺ സ്ക്വയറും പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കുറേ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റും കഫേയും, അവിടെ ഇങ്ങനെ ലൈവ് പെർഫോമേഴ്സ്, ലൈവ് ബാൻഡ്, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ. വേൽ യോങ്കി നാഷണൽ പാർക്ക് റെയിൻ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. ഇതിൽ പല ടൈപ്പിൽ ഇവിടെ ഹൈക്ക് ചെയ്യാം, ഒന്നും നടക്കാം, അല്ലെങ്കിൽ ഒരു വാഗൺ ബുക്ക് ചെയ്ത് പോകാം, അതും അല്ലെങ്കിൽ ഇവിടെ ഹോഴ്സ് ബാക്ക് റൈഡിങ്ങിന് ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് വലിയ ഗ്രൂപ്പൊക്കെ ആയതുകൊണ്ട് ഹോഴ്സ് ബാക്ക് റൈഡിങ് ഇങ്ങനെ ബുക്ക് ചെയ്തിരിക്കണം. പക്ഷേ കൊച്ചുകുട്ടികൾക്കടക്കം ഇപ്പോൾ ആറ് വയസ്സേ ഉള്ളൂ. അപ്പോൾ 6 വയസ്സിന് മേലുള്ളവർക്ക് വരെ പോകാം. പക്ഷേ ഓരോരുത്തർക്കും ഓരോ കുതിരയിലാണ് പോകേണ്ടതെന്നേ ഉള്ളൂ. Steak with the mofongo? Yes, that mofongo is really tender. And that tamarind sauce is delicious in the mofongo, so I recommend it. What's the sauce? Like a coke? That's kind of a pineapple-y... On the fish, yeah. I just have wine and garlic and wine, cilantro, a little bit of capers. And we finish it up with a little bit of butter and fresh garlic, of course. We had like, this is probably the fourth snapper. I would say this is my favorite. Oh, thank you. I'm glad you like it. I'm glad you came. My pleasure. And Puerto Rico vacation thirarai. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ പറയാമെന്ന് വെച്ചാൽ അടുത്ത് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു സ്ഥലം ബിക്കംസ് ലൈക്ക് ഐക്കോണിക്. ഒന്ന് ദ പ്ലേസ് ഇറ്റ്സെൽഫ്, രണ്ട് കൾച്ചർ, ആൻഡ് തേർഡ് വൺ ഇസ് പീപ്പിൾ. റൈറ്റ്? ഇവിടെ പ്ലേസ് ഇപ്പോൾ നിങ്ങൾ കണ്ട് ഫോട്ടോ കണ്ട് കുറച്ച് വീഡിയോസിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഇവിടെ കാണാനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നുള്ളത്. രണ്ടിടത്ത് കൾച്ചർ, റൈറ്റ്? ആ ഒരു സ്ഥലത്ത് ഇവിടെ ശരിക്കും ഒരു ഡീപ്പ് റൂട്ടഡ് കൾച്ചറുണ്ട്. 500-600 ഇയേഴ്സ് ഓൾഡ് കൾച്ചറുണ്ട്. അതിലെ കുറേ കാര്യങ്ങൾ സ്റ്റിൽ ദ കെപ്റ്റ് ഇറ്റ് വെരി റെലവെൻറ്റ്. ഇവിടെ സ്പാനിഷ് കോളനൈസേഷൻ 500 വർഷം ഉണ്ടായി, പിന്നെ അമേരിക്കയുടെ ടെറിട്ടറി ആയി, എങ്കിലും അവരുടെ ഒരു ഒതൻറ്റിക് കൾച്ചർ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ദാറ്റ് യു ക്യാൻ സീ ഇറ്റ് ലൈക്ക് ത്രൂ ആൻഡ് ത്രൂ. ബട്ട് ദ തേർഡ് എലമെൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കഫേ പോയി കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഒരു റോഡ് സൈഡ് ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ അവർക്ക് വേണമെങ്കിൽ അവിടെ പോയി ഫോട്ടോ എടുക്കുക, അവിടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുക, അവിടെ അകത്ത് കയറി കുക്ക് ചെയ്യുകയോ ഒക്കെ, ഡാൻസ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, പാട്ട് പാടുന്ന ആൾക്കാരിൽ ജോയിൻ ചെയ്യുക, ടാക്സി ഡ്രൈവേഴ്സ് എവിടെ പോയെടുത്തൊക്കെ ആ ഒരു ഫ്രണ്ട്ലിനെസ്, ദർ വെൽക്കമിങ് നേച്ചർ. അതും എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരോട് അവർക്കൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് തന്നെ തോന്നുന്നത്. ലൈക്ക് അവർ നമ്മുടെ ചിലർക്കൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എവിടെ നിന്നാണ്, ആദ്യം നമ്മൾ മാസച്യൂസെറ്റ്സ്, അതിൽ ഇന്ത്യ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ശരിക്കും നമ്മളോടൊരു കുറച്ചുകൂടി ഒരു അടുപ്പവും ഒരു സ്നേഹവും ഒക്കെ തോന്നുന്നത്. സോ പോർട്ടോറിക്കോയിൽ വരാൻ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഹെസിറ്റേഷൻ ജസ്റ്റ് ഗോ, മേക്ക് ദാറ്റ് പ്ലാൻ ആൻഡ് ഗോ എൻജോയ് ദാറ്റ് ട്രിപ്പ്.
invita a tu amiga. Pásenla bien y cuídense. Ella no quiere la corona en la cabeza, ella la quiere en el vaso. El amor le dio batazos y si le invitan a salir dice paso. Ay, ella te bloquea si no siente y también se siente por si acaso.